ഒരു ചെറിയ ഒരു പശുവിന് വാങ്ങിച്ചു. അന്ന് 70 രൂപ പശുവിനുണ്ട്. 70 രൂപ പശുവിന് വാങ്ങിച്ചു. അതിനെ കുറച്ച് നാൾ പരിപാലിച്ച് അത് കഴിയുമ്പോൾ അതിനെ വിറ്റ് വേറൊരെണ്ണത്തിന് 300 രൂപയ്ക്ക് വരെ വാങ്ങിച്ചു. അവിടെ കൊണ്ടു അവൾ നമ്മൾ കിട്ടുമ്പോൾ അവരിടുന്ന വില അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന എന്തോ അവർ റീഡിങ് നോക്കി വില ഇടുകയുള്ളൂ. ഇത് ഇന്നത്തെ രീതി അനുസരിച്ച് ഈ പാലിൻ്റെ വില അവരിടുന്ന 30, 32, 35 രൂപ താഴെ ഒക്കെ അത്രയും കിട്ടുള്ളൂ. കൂടി വന്നൊരു 37 വരെ ഇട്ടു. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ഷീരകർഷകർ കണ്ണീരിൻ്റെ വക്കിലാണ്. അതിന് കാരണം പശുവളത്തിലുണ്ടായ നഷ്ടങ്ങളാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവയ്ക്കടുത്ത് കപ്രശ്ശേരി ദേവസ്ചേട്ടൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിന് 78 വയസ്സുണ്ടായിട്ടും ഇന്നും അദ്ദേഹം പശു വളർത്തുന്നുണ്ട്. അതിന് കാരണം ഇതിനോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇദ്ദേഹം ഒരു ദിവസം പശുവിന് എത്രത്തോളം ചിലവ് വരുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലെ സ്കിപ്പ് ചെയ്ത് കാണാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ദേവസ്ചേട്ടൻ്റെ പശുത്തൊഴുത്ത്. ഇവിടെ 2 പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഇത് HF ക്രോസാണ്, ഇത് JRC. ഇതിപ്പോൾ കറക്കുന്നില്ല, 7 മാസം ചേനയാണ്. പിന്നെ ഇതിനിപ്പം ഏകദേശം ഒരു 5 ലിറ്ററത്തോളം പാല് കിട്ടുന്നുണ്ട്. ഈ തൊഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയകാല സ്റ്റൈലിൽ പണിതേക്കുന്നതാണ്. ദേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ചെറിയ രീതിയിലാണ് പശുത്തൊട്ടിയുള്ളത്. അപ്പോൾ ദേ ഇവിടെ 3 റബ്ബർ ഷീറ്റ് ഇവിടെ വിരിച്ചിട്ടുണ്ട്, പശുക്കൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പശു വളർത്തിനെ കുറിച്ചും പശുക്കളെക്കുറിച്ചും ചേട്ടനോട് ചോദിച്ചറിയാം. നമുക്ക് ചേട്ടനെ വീട്ടിലേക്ക് ക്ഷണിക്കാം. ചേട്ടാ, ഇടപ്പറമ്പ് ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ദേവസ്ചേട്ടൻ ഇവിടെ പശു വളർത്തുന്ന രീതി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാമോ? ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷിക്കാരാണ്. പശു കൃഷിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുവിടുന്ന ആളുകളാണ്. അപ്പോൾ പഴയകാലം തൊട്ട് കാള കൃഷി, ഉഴവ്, പടത്തൊഴവുകൾ, കൃഷികൾ അങ്ങനെ തുടർന്ന് തുടർന്ന് അങ്ങനെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ കാള പരിപാടി ഉഴവൊക്കെ നിർത്തി മിഷ്യൻ പടത്തൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നിർത്തി നിർത്തി വന്നപ്പോൾ വീണ്ടും ഒരു പശുവിനെ വാങ്ങിച്ചു. ഞാൻ സ്വന്തമായിട്ട് വീട് പണിതിനോട് മാറിയതിന് ശേഷം ഞങ്ങളുടെ തറവാടുന്നത് അവിടെ അതാണ് ആയുള്ളത്. മാറിയതിന് ശേഷം ഞങ്ങൾ 73 കാലങ്ങളിൽ ഒരു പശുക്കിട അവൻ ആത്മസ്റ്റിയിൽ വാങ്ങിച്ചു. ഒരു ചെറിയ ഒരു പശുവിന് വാങ്ങിച്ചു. അന്ന് 70 രൂപ പശുവിന് എടുത്തു. 70 രൂപ പശുവിന് വാങ്ങിച്ചു. അതിനെ കുറച്ച് നാൾ പരിപാലിച്ച് അത് കഴിയുമ്പോൾ അതിനെ വിറ്റ് വേറൊരെണ്ണത്തിന് 300 രൂപയ്ക്ക് വരെ വാങ്ങിച്ചു. അതിനെ വിറ്റു. അതിന് വിറ്റതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഒരു ചെനയുള്ള പശുവിനെ 650 രൂപയ്ക്ക് വാങ്ങിക്കുകയാണ്. ഇവിടെ നാട്ടിൽ തന്നെയുള്ള ഒരാളുടെ ഞാൻ മേടിക്കുന്നു. അങ്ങനെ മേടിച്ച് 650 രൂപയുടെ പശു കുറച്ച് കഴിയുമ്പോൾ പ്രസവിച്ചു. തുടർന്ന് പിന്നെ ഇങ്ങനെ കറിവ ആദ്യമേ ഉണ്ടായിരുന്നു നമുക്ക്. വീണ്ടും നമ്മൾ വേറിട്ട് പോകുന്നതിന് ശേഷം തുടങ്ങി. ഞങ്ങൾ സ്വന്തമായിട്ടെങ്കിൽ വീട് കൊണ്ട് മാറിയതിന് ശേഷം അങ്ങനെ തുടങ്ങി. ഇപ്പോൾ അത് അന്ന കാലം അത്ര കാലം മുന്നേ തുടങ്ങിയിട്ട് 73 സംഭവണി പറഞ്ഞു തുടങ്ങിയതാണ്. അരിവണി പശുവിനെ വളർത്തി തുടങ്ങിയിട്ട് അന്ന് പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വിൽക്കും മേടിക്കും. പിന്നെ അതിനെ ചെന പിടിക്കാനാകുമ്പോൾ വിൽക്കും. അന്നത്തെ പശുക്കൾക്ക് പാൽ കുറവാണ്. നാടൻ പശുവാണ്. കൂടിയ 1.5 പാലാണ് മാക്സിമം, പാല് 2.5 കഴി പാലൊക്കെ കിട്ടുള്ളൂ. അന്നത്തെ പാലുകൾ അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ ആയി 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 മാറി മാറി വന്നു. പിന്നെ എന്നെങ്കിൽ മാറി വന്നു അനുസരിച്ച് നമ്മൾ മേടിക്കും വിൽക്കും ഒക്കെ ചെയ്തു വന്നു. അത് കൂടാണ്ട് അന്ന് നമുക്ക് വേറെ ഗുണം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഭാര്യ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഭാര്യയില്ല, ഭാര്യ മരിച്ചു. ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം. പിള്ളേരൊന്നും ഇതിലേക്ക് വരില്ല എന്ന് പറയാണ്ട് തന്നെ അറിയാമല്ലോ. വിദ്യാഭ്യാസം ഉണ്ട്, അവർക്ക് പഠിപ്പുണ്ട്, മറ്റുള്ളവരും ഒട്ടും തന്നെ ഇതിലേക്ക് തിരിയില്ല. അവർക്ക് ചാണം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പഴയകാലത്തെ ചാണത്തിന് ഒരു മണമൊന്നുമില്ല. ഇപ്പോഴത്തെ ചാണത്തിന് മണം, ഇപ്പോഴത്തെ ഓക്കെ സാധനങ്ങൾ കൊടുക്കുന്നതിന് ഭയങ്കര മണമൊക്കെ ആയിരിക്കും. അതെ, അത് കോരാനും ഇടാനും ഒക്കെ നമുക്ക് വരുന്നവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു നിറയിട്ട് പള്ളൽ എന്നൊക്കെ തോന്നിപ്പോകും. നമ്മളതൊക്കെ സഹിച്ച് ഇങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുക. അന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ പുല്ലു വയ്ക്കുമല്ലോ, എല്ലാം നാടൻ രീതിയിലുള്ള തവിട് ഇതൊക്കെ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെല്ലാം വാങ്ങിക്കും, വില കൊടുത്ത് മേടിക്കണം. അന്ന് വയ്ക്കുമല്ലോ നമുക്ക് വില കൊടുത്ത് മേടിക്കണ്ട, സ്വന്തമായിട്ടുണ്ട് ഉണ്ട്. ഇന്ന് വയ്ക്കോല് വരെയും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കും. ഒരു മുടി വയ്ക്കുമല്ലോ ഒരു 15 രൂപയും ചുരുങ്ങിയത് വരും. നമ്മുടെ നാടൻ ഇതിനനുസരിച്ച് ഒരു മുടി എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. അത് തന്നെ, അങ്ങനെ ഒരു ചുരുങ്ങിയത് ഒരു പശു 4 മുടിയെങ്കിലും ഏറ്റവും ചുരുങ്ങി കൊടുത്തിരിക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് നമ്മൾ കുറവ്. പിന്നെ കൂടാണ്ട് പുല്ലറക്കാൻ പോയി പുല്ലു കൊണ്ടുവരണം, പുല്ല് കൊടുക്കണം. പിന്നെ ഓക്ക, ചുളപ്പൊടി അങ്ങനെയുള്ള ഒരേ സാധനങ്ങൾ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും. പശുവിന് അസുഖം വരും, ബുദ്ധിമുട്ടും. അപ്പം അതിന് മരുന്ന് മേടിക്കണം, ഡോക്ടറെ കാണണം.
ചേട്ടൻ എപ്പോഴാണ് രാവിലെ എഴുന്നേക്കണേ? രാവിലെ എഴുന്നേക്കണത് ഒരു 4 മണിക്ക് മുന്നാട്ട് എഴുന്നേക്കും. 4 മണിക്ക് മുന്നാട്ട് 4 മണി 4:30 ആകുമ്പോഴേക്കും കറവക്കാലം വരും. അപ്പം നമ്മൾ വരും. അപ്പോൾ 3 മണിക്ക് നമ്മൾ തുടങ്ങിയെങ്കിൽ 4 മണിക്കൂടെ ക്ലീൻ ആവുള്ളൂ. മൊത്തം ക്ലീനാക്കി പശുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ചാണെല്ലാം വാരി വെള്ളമൊക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ച് അവർ വരും നോക്കി ഇങ്ങനെ ഇരിക്കണം. ചിലപ്പോൾ അങ്ങനെ അല്പം വൈകും, ചിലപ്പോൾ കൂടും കുറയും, അങ്ങനെയൊക്കെ ഇരിക്കും. അത് കാത്തിങ്ങനെയാണ് നമ്മളിരിക്കുക. ഇരുന്ന് കറവേ കഴിയുമ്പോൾ വേഗം പാലൊക്കെ എടുത്ത് ക്ലീനാക്കി എടുത്ത് വെച്ചു. അതിന് ശേഷം ഇവർക്ക് തീറ്റ ഇട്ട് കൊടുത്തു, ഇക്കുവലിട്ട് കൊടുത്തു, പുല്ലഞ്ചാതൊക്കെ കൊടുത്തു. വീണ്ടും അതിന് ശേഷം നമ്മൾ ഓക്ക എല്ലാം വെള്ളത്തിലിട്ട്, ഓക്ക തവിടെ എല്ലാം വെള്ളത്തിലിട്ട്, അതെ കറവ് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട്, എല്ലാം റെഡിയാക്കി അങ്ങനെ നിർത്തി ഇതായിരിക്കും. അപ്പോഴേക്കും പക്ഷേ പയ്യെ പയ്യെ നേരം വിളിക്കണ മട്ടായി, ഒരു 5 മണിക്ക് കഴിയും, 5-6 മണിയുടെ അടുത്താവും. പിന്നെ ഉറങ്ങാൻ നേരമില്ല, ചുരുക്കം ഉറങ്ങാൻ നേരമില്ല. പിന്നെ തുടർന്ന് നേരം വെളുത്ത് നമ്മൾ പാൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളിലേക്ക് ഡയറി തൊട്ടടുത്തുള്ളാരും പിന്നെ കൊടുക്കും, ഡയറിയിൽ കൊടുക്കും. അത് പാൽ കൊണ്ടു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാലെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോകും. ഒരു 6 മണി ആകുമ്പോഴേക്കും പാൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ സാധാരണ രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ട് ഒരു ദിവസം എത്രത്തോളം ചിലവ് വരും? ദിവസം ഒരു 5 കിലോ ഓക്കെങ്കിലും മിനിമം കൊടുത്തിരിക്കണം. 5 കിലോ ഓക്ക ഓക്ക ഓക്കെങ്കിലും ഏറ്റവും കുറവ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 5 കിലോ നമ്മൾ കൊടുക്കണം. കൂടാതെ ഒരു 4 മുടി വയ്ക്കുകയും കൊടുക്കേണ്ടി വരും. കൂടാതെ പുല്ല് നമ്മൾ പോയി പാടത്ത് പോയി അരിഞ്ഞ് കൊണ്ടുവന്ന് അതും കൊടുക്കേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ 5 കിലോ ഒക്കയ്ക്ക് ഇപ്പോൾ എത്ര രൂപ വരും? നമ്മൾ ഉദ്ദേശം കണക്കുണ്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ 1500 രൂപ താഴെ ഒരു 50 കിലോത്തിനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ രണ്ടു നേരവും നമ്മൾ മൊത്തം 5 കിലോയിലും താഴെ വരാൻ പാടില്ല, കൂടി വരാനേ പാടുള്ളൂ. രണ്ടു നേരം നമ്മൾ ഇത്രയും കൊടുക്കണം കൊടുക്കണം. പിന്നെ വയ്ക്കോൽ 4 മുടിയെങ്കിലും ചുരുങ്ങിയത് കൊടുത്തിരിക്കണം ഒരു ദിവസം. ഏറ്റവും 4 മുടി എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള ഒന്നുമില്ല അവർക്ക്. 4 മുടി എന്ന് പറഞ്ഞാൽ 15 രൂപ ഒരു മുടി. പിന്നെ റോളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അത് 300 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈള പോലെയൊക്കെ വരുന്നുണ്ട്. അത് അതൊരു റോളായി കുറച്ച് കെടുവന്ന് പോവും, അതിൽ നനവുണ്ടാവും, അത് വല്ല തട്ടിപ്പുണ്ടായി. നമ്മുടെ നാടമയ്ക്ക് നോക്കിയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിൽ റോളായിട്ടാണ് വരുന്നത്. ആ റോളായിട്ട് വരുന്നതിൽ കുറേയൊക്കെ കെടുവന്ന് പോവും, നനവുണ്ടാവും, അവർ പറഞ്ഞത്ര സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് വലിച്ചൂരി എടുക്കുമ്പോൾ ഇത് കൊടുക്കുന്ന മാതിരി അത് കൊടുക്കാൻ പറ്റില്ല. ഒരു നാട്ടിലെ വയ്ക്കുമല്ലോ എപ്പോഴും നല്ലത്. കഴിഞ്ഞവണ്ണെങ്കിൽ 5000 രൂപ വയ്ക്കലും മേടിച്ചു. അത് ഈ എടറത്തിൽ കൊടുക്കാൻ വേണ്ടി 5000 രൂപ വയ്ക്കലും മേടിച്ചു. 5000 രൂപ വയ്ക്കുക എന്ന് പറയുന്നത് ഒന്നുമില്ല, 300 കൂടി വയ്ക്കുമല്ല കാശ് കൂട്ടി വയ്ക്കും. ഒരു 15 രൂപ വെച്ച് കൂട്ടി വയ്ക്കുക. 5000 രൂപ വയ്ക്കലും മാത്രം മേടിച്ചു. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വാങ്ങിച്ച് നമ്മുടെ അനിയൻ്റെ ഇന്ന് തന്നെ വാങ്ങിച്ചത്. ആ 3000 രൂപ സാധനം അനിയൻ്റെ ഇന്ന് വാങ്ങിച്ചത്. ഈ 2000 രൂപ പുറത്തുനിന്ന് വേറെ മേടിച്ചു. അങ്ങനെ ഇപ്പോൾ 5000 രൂപ ഇപ്പോൾ വയ്ക്കുകയായി ഇരിക്കണ വയ്ക്കുക തീരാൻ തീരാറായി. നിസ്സാരേ ഉള്ളൂ, പിച്ചി പിച്ചി നമ്മൾ ലുപ്തം പിടിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അങ്ങനെയാണ്. അല്ലേ, ഇത് ഉദ്ദേശം ഒരു ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 മാസത്തേക്കുള്ളായിട്ടുണ്ട്. പക്ഷേ കുറേശ്ശേ കൊടുക്കാറുള്ളൂ. അത് അന്ന് പുല്ലിത്തിരി പുല്ല് കുറേശ്ശേ കൊടുക്കും. പുല്ല് കൊടുക്കുന്നതിൻ്റെ പേരിൽ വയ്ക്കുമെല്ലാം ബ്രേക്ക് ചെയ്തോ നിർത്തി. ഇടയ്ക്ക് 1 മുടിയൊക്കെ ഇട്ടുള്ളൂ, 2 മുടിയൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ അതിന് പാടി നമ്മൾ പുല്ല് പടത്ത് പോയി ഇറക്കാൻ പോകണം. നമ്മുടെ സമയങ്ങൾ കഴിഞ്ഞ് രാവിലെ ഒരു ചായ കുടിയും കഴിഞ്ഞിട്ട് പോവാണ്. പോയി പുല്ലടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മളിപ്പോൾ ഈ കറവക്കാരൻ വരുന്ന ടൈമായി. കറവക്കാരന് ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്തണമല്ലോ. കറവക്കാരൻ വരുന്ന മുന്നേ തൊഴുത്തിപ്പം ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ആക്കണം, കുളിപ്പിച്ച് നിർത്തണം. പശുവിനെ കുളിപ്പിക്കാണ്ട് എങ്ങനെ രക്ഷയില്ല. 2-3 നേരം കുളിപ്പിക്കണം. 3 നേരം നമ്മൾ രാത്രി എഴുന്നേക്കണേ അപ്പോൾ കുളിപ്പിക്കണം. വീണ്ടും നേരം വെളുത്ത് നമ്മൾ ഈ ഇതൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി വരുമ്പോഴേക്കും എന്തെങ്കിലും അഴുക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഇപ്പോൾ കുളിപ്പിച്ച് കിടക്കാൻ വന്നേക്കും. വീണ്ടും തിരിച്ച് 4 മണിക്ക് രാത്രി കിടക്കണേ മുന്നേ വീണ്ടും വന്ന് ഇപ്പോൾ നമ്മളെവിടെയും പോയിട്ടൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവരിതേ പേയുമാരി തന്നെ ചാണത്തിൽ കിടന്ന് മറിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ചാണൊക്കെ വാരി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിൽക്കാം. ഒശുവിലിട്ട് കൊടുക്കണം, പുല്ലിട്ട് കൊടുക്കണം, ഇങ്ങനെ ഓരോ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ മറ്റേ കള്ള് കുടിക്കില്ല, മറ്റുള്ള വീഡിയോ മറ്റേ ഇതൊന്നും ഞാൻ വലിക്കില്ല, മറ്റുള്ള ഒരു ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതേപോലെ ആഡംബരമായ ഉപയോഗിക്കാനുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ മീഡിയം ക്വാളിറ്റി നമ്മൾ പഴയ കാലത്ത് ഇരിക്കുന്ന പോലെ ആണ് നമ്മുടെ ജീവിത രീതികൾ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് കശി പുഷ്ടിയായിട്ട് എന്തെങ്കിലും നിസ്സാരത്തിലൊക്കെ ബാക്കി കയ്യിലുണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ പശുവിനെ വളർത്തുമ്പോൾ അധികം ചിലവ് വരുന്നുണ്ട്, ആ ചിലവുകൾ എന്തൊക്കെയാണെന്ന് ചേട്ടൻ പറയും. കാൽസ്യപ്പൊടി സ്ഥിരമായിട്ട് കൊടുക്കണം. പ്രസവിച്ച ഉടനെ ടോണിക്ക് ഇവർ കൊടുത്തിരിക്കണം. അത് അവർ 5 ലിറ്ററിൻ്റെ ടോണിക്ക് വാങ്ങിച്ച് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഒരു 100 മില്ലി 100 മില്ലി ഇങ്ങനെ ഒഴിച്ച് 2 നേരം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം.
അതുകൂടാണ്ട് മറ്റുള്ള ടോണിക്കുകൾ അതിൻ്റെ അസുഖങ്ങൾ വരുന്നത് അത് നോക്കണം. അതിനുള്ള ചികിത്സകൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ ചിലപ്പോൾ കാണേണ്ടി വരും. പാൽ കിട്ടാണ്ട് വരും, മറ്റേ അകടി വീക്കം വരും. ഇതിനൊക്കെ നമ്മൾ പിന്നിൽ ഓടിപ്പാഞ്ഞ് കിടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ടോണിക്ക് ഒരു കാരണവശാൽ ഒരു 3-4 മാസത്തേക്ക് നിർത്താൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കാൽസ്യപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഈ കാൽസ്യപ്പൊടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് അതിന് വിലയുണ്ട്, ആരിലാൻ്റെ വിലയുണ്ട്. അത് നോക്കിയറിയത് ഏത് കമ്പനി എന്താന്നുള്ളൂ. അതായത് ഇതൊക്കെ സത്യാവസ്ഥയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അസുഖം ഇപ്പോൾ 250 രൂപയുടെ ഉള്ളിയാണ് ഇപ്പം ഇന്നലെ പോയി 3-4 ദിവസം മുന്നേ മേടിച്ചത്. കേട്ടോ, തീരാൻ പോണ് കൊടുത്ത് തീർന്നല്ല. വേണ്ട, നോക്ക്, വയറഴിഞ്ഞഴിഞ്ഞ് പോണ വാങ്ങിച്ചു കൊള്ളിയാണ്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞത് ആ ഹൈവേയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടി, ചിലപ്പോൾ കിട്ടില്ല. പഞ്ചായത്തിലുണ്ട്, ചെല്ലുമ്പോൾ അങ്ങോട്ട് നല്ല ഡോക്ടറാണ്. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണ്. പൈസ വാങ്ങിക്കുക, ചെന്ന നോക്കി കുത്തി വയ്ക്കുക, അമ്മന്നുള്ളത് വാങ്ങിക്കില്ല. അങ്ങോട്ട് വാങ്ങിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ സാധനം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒക്കെ പഞ്ചായത്തിൽ പോയാൽ ചില നേരം കിട്ടിയിൽ ഉണ്ടായില്ല എന്ന്. അപ്പോൾ പ്രൈവറ്റിൽ പോയി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഇതിപ്പോൾ അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞ് മേടിച്ചതാണ്. വയറിളക്കുന്ന കുറവാകുകയും ചെയ്ത്, കുഴപ്പമില്ല. 200 ചില്ലാലിന് 250 രൂപ നിന്നു. ഇത് ഇതേ അത് കുറേ ഉള്ളികളുണ്ടായി, ഇതൊക്കെ കളഞ്ഞു, കാൽപ്പകറ്റ് കളഞ്ഞു. ഇതേപോലെ 5-6 ഈ ഇതുണ്ടായിരുന്നു. ഈ ഇതേപോലെ ഇത് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടും. രണ്ട് കമ്പനിയില്ല, വേണ്ട, അത് നോക്കി ബാക്ക് നോക്കി ഇല്ലേ, രണ്ട് കമ്പനിയാണ്. ആ രണ്ട് രാവിലെയും വൈകുന്നേരം കൊടുക്കണം. 2 എണ്ണം വെച്ചു. ആ രാവിലെയും വൈകുന്നേരം. അപ്പോൾ കുറവായി, അതിൻ്റെ അർത്ഥം കുറവായി. അപ്പോൾ ഇനി അകടി വീക്കം വരും, കുളമ്പേട് വരും, കുളമ്പേട് കാലിൻ്റെ അവിടെ കുളമ്പേട് വരും. അതിനും ഇങ്ങനെ ഓരോ ചികിത്സിക്കുമ്പോൾ ഡോക്ടറെ വിളിക്കണം, ഡോക്ടറെ കാണണം, മരുന്നുകൾ കൊടുക്കണം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് മനുഷ്യനുള്ളേക്കാളും കൂടുതൽ അസുഖങ്ങൾ വെറുക്കുന്നുണ്ട്. ക്ഷീര കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന നഷ്ടത്തെ നികത്താൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യണമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് പാലിൻ്റെ വില നല്ല രീതിയിൽ കൂട്ടിത്തരണം. പാലിൻ്റെ വില വളരെ താഴ്ന്ന വിലയിൽ പോയിരുന്നു. വെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ വില പോലില്ല, വില മതിപ്പിക്കാത്ത രീതിയിലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പാലിൻ്റെ വില ഉദ്ദേശം ഇന്നിപ്പോൾ 37 രൂപ തരുന്ന പാലിന് ഇതിൻ്റെ ഇരട്ടി വില കിട്ടിയാലും മുതലാവാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓക്കയുടെ വിലകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളും വൈക്കോലിൻ്റെ വിലകളും, ഇങ്ങനെ പല പല കഷ്ടപ്പാട്. പശുവിൻ്റെ ടോണിക്ക് വാങ്ങിച്ചു കൊടുക്കണം, കാൽസ്യപ്പുളി കൊടുക്കണം. കൂടാണ്ട് ഏറ്റെങ്കിലും കുളമ്പേട് വരും, അകടി വീക്കം വരും. ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പൈസ ചിലവുകളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് ഈ മിൽമക്കാർ തരുന്ന വില അനുസരിച്ച് നോക്കുമ്പോൾ വളരെ പോരായ്മകളുണ്ട്. അങ്ങേറ്റം കുറവാണ്, കുറവാണ്. ഇത്രയും വില നല്ലൊരു സാധനം പാൽ ഉൽപ്പാദനം കേരളത്തുകാർ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അവന് 37 രൂപ വില, അല്ലെങ്കിൽ 35 രൂപ, 30 രൂപ, 32 രൂപ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ തെറ്റത്, തെറ്റത്. അപ്പോൾ ഇത് ഏതെങ്കിലും കുറേ പേരൊക്കെ ഇങ്ങനെ കൊണ്ടുകിടക്കും. ചിലർക്ക് മാനസികമായ നിരാശ കൊണ്ടൊക്കെ ചിലപ്പോൾ ഐറ്റങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുകയും നോക്കുകയും ചെയ്യില്ല. അപ്പോൾ പല ബുദ്ധിമുട്ടുകൾ അതിൽ വരും. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ആ ഒരു ഇതൾ ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. എങ്ങും പോകാൻ പറ്റില്ല. ചുരുക്കം പറയുന്ന ഒരു കല്യാണ ആവശ്യം തന്നെ നമ്മൾ വിളിച്ച് പോകാൻ പറ്റില്ല. അതായത് പോയി കഴിഞ്ഞാൽ ആ ടൈമിൽ ഇവിടെ ആൾ വരുന്നത് കറക്കാൻ വേണ്ടത്, നമ്മൾ ഉണ്ണിയേക്കാൻ പോണത് പശുവിനെ കറക്കാൻ വന്ന ആൾ വരുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കണം, അതിന് തീറ്റ കൊടുക്കണം, അതിനെ കുളിപ്പിക്കണം. ഇങ്ങനെ ധാരാളം കേസുകൾ ഇതിലുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് എങ്ങും പോകാൻ പറ്റില്ല, പറ്റില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി നമ്മൾ ഇതൊക്കെ പാൽ ഉൽപ്പാദനം ചെയ്ത് വരുന്ന പാലിൻ്റെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഡയറിയിൽ പാലിൻ്റെ വില ഇടുന്ന കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഏതെങ്കിലും പറയാൻ പറ്റുമോ? അവരെന്ന് ഇട്ട് പറയാൻ പറ്റില്ല. അവർക്ക് കൊടുക്കുന്ന റീഡിങ്സ് അവർ വില ഇടുള്ളൂ, ഇടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ സബ്സിഡി വിലയ്ക്ക് തരേൻ, പാലിൻ്റെ വിലയും കൂട്ടി കിട്ടിയാൽ എന്തെങ്കിലും കർഷകന് കിട്ടും, അല്ലെങ്കിൽ ഈ രംഗം ഓട്ടോമാറ്റിക്കായിട്ട് നിന്നു പോകും. ഇപ്പോൾ ഇനി ഇവിടുത്തെ കറവി മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം. ഓക്കേ.
ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്തും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് കാണിച്ചു തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേവസ്വം ചേട്ടൻ്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.